ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് കൺസീൽഡ് ഫ്ലഷിൻ്റെ അതായത് നമ്മൾ ഇതിൽ ജെബ്രിറ്റിൻ്റെ മോഡലാണ് കൺസീൽഡ് ഫ്ലഷ് ബാത്റൂമിൽ വെച്ചിരിക്കുന്നത് കൺസീൽഡ് ഫ്ലഷിൻ്റെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ സ്വിച്ച് ആ കൺസീൽഡ് ഫ്ലഷിൻ്റെ സ്വിച്ച് ആണ് വന്നിരിക്കുന്നത് ജബ്രിറ്റിൻ്റെ മോഡലാണ് വെച്ചിരിക്കുന്നത് അത് സ്വിച്ച് അതായത് ഭിത്തിയോട് ചേർന്നിരിക്കുന്ന രീതിയിലാണ് വരുന്നത് അതായത് ജസ്റ്റ് പണ്ടത്തെ രീതിയിൽ പുതിയ മോഡൽ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ സ്വിച്ച് കാര്യങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ കൺ അൺബോക്സിങ് കാര്യങ്ങളും അത് എൻ്റെ ഫിറ്റിംഗ് ചെയ്തു കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് അതിൻ്റെ നീറ്റ്നെസ് എങ്ങനെയെന്നാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇതാണ് സ്വിച്ച് മാത്രമായിട്ടാണ് സെപ്പറേറ്റ് വരുന്നത് ഏകദേശം ഇതിൻ്റെ എം ആർ പി കൊടുത്തിരിക്കുന്നത് തന്നെ അറിയാൻ പറ്റിയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത്രയും റേറ്റ് നമ്മുടെ ആ സ്വിച്ചിന് മാത്രം വരുന്നുണ്ട് അത് വളരെ നീറ്റായിട്ടാണ് നല്ല ഭംഗിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അത് നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് പെട്ടെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ വീടുകളുടെയൊക്കെ വയറിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്തുള്ള നല്ല നീറ്റ്നെസ് രീതിയിൽ ചെയ്യുന്ന സ്വിച്ച് അതായത് വലിയ സ്വിച്ചിൻ്റെ രീതിയിൽ തന്നെയാണ് ഈ നമ്മുടെ ഈ വാട്ടർ കൺട്രോളിങ്ങിൻ്റെ കൺസീൽ ഫ്ലഷിൽ വരുന്ന ക്ലോസെറ്റിലേക്ക് വരുന്ന ആ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് വളരെ നീറ്റ് ാണ് അതായത് നല്ല ഗ്ലോസി ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടരുന്നത് അതിൻ്റെ നമ്മളൊരു വീടുകളിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രീമിയം ലെവലിലുള്ള വീടുകളിലാണെങ്കിൽ സാധാരണ വീടുകളിലാണെങ്കിലും അതിൻ്റെ ആ മാച്ചിങ് ആവുന്ന വീടിന് മാച്ചാവുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ നീറ്റ്നെസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത്യാവശ്യം നല്ലൊരു ബ്രാൻഡ് തന്നെയാണ് ഇത് പല മോഡലുകളിൽ കിട്ടും ജാഗുർ സേഗ സെറ അങ്ങനെ ഒരുപാട് മോഡലുകളുണ്ട് ജബ്രിറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ സ്വിച്ച് ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതാണ് അതിൻ്റെ വരുന്നത് രണ്ട് സ്വിച്ച് ഒന്ന് ഹൈ ആ വയ്ലിൻ്റെ സ്വിച്ച് കാണിക്കുന്ന ഹൈ ഫ്ലോയ്ക്കും നോർമൽ ലെവലിൽ കാണിക്കുന്ന ചെറിയ ഫ്ലോയ്ക്കുമാണ് ഉപയോഗിക്കുന്നത് ഈ രണ്ട് ഫ്ലോ നമുക്ക് അത്യാവശ്യമാണ് ഇതാ സ്വിച്ചാണ് അതായത് നമ്മൾ ബിത്തീമ ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് എന്തെങ്കിലും കണ് അതിൻ്റെ ഫ്ലഷ് വാൽവ് എന്തെങ്കിലും കംപ്ലയിൻ്റ് ആവുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ സ്വിച്ച് പുറത്തേക്ക് വരുന്നതാണ് അതിൽ രണ്ട് സെൻട്രലായിട്ട് രണ്ട് നോബ് ഉണ്ടാവും ആ നോബാണ് ഓൾറെഡി ഫ്ലഷിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ സ്വിച്ചാണ് അതിൻ്റെ കൺട്രോളിങ് വരുന്നത് ആ സ്വിച്ച് ഞെക്കി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ വലിയ സ്വിച്ചും രണ്ട് സ്വിച്ചും ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവും ഇനി നമുക്കിത് ക്ലോസെറ്റിൽ അതായത് നമ്മുടെ ഡബ്ല്യു വി സിയിൽ വാൾ ഹാങ്ങ് ഹോസ്പിറ്റലിൽ ക്ലോസഡിൽ എങ്ങനെ ഫിറ്റ് ചെയ്തിന് ശേഷമുള്ള അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇത് ഓൾറെഡി ഫ്ലഷ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ഓൾറെഡി ഒരു ബാത്റൂമിൽ നിന്നും ചെറിയ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് ഒരു നാലഞ്ച് പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള ഭിത്തി കിട്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് അത് ഹൈ ഫ്ലോയ്ക്കുള്ള സ്വിച്ചും ഇത് ലോ ഫ്ലോയ്ക്കുള്ള സ്വിച്ചും വളരെ നീറ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഭിത്തിയോട് ചേർന്ന് തന്നെ ഒട്ടും തന്നെ ഗ്യാപ്പില്ലാത്ത രീതിയിൽ പറ്റി ഭിത്തിയോട് പറ്റി തന്നെ ഇരിക്കുന്നത് ഇത് ആ നോബ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു വൈറ്റ് നോബ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ നോബ് ആണ് അതിൻ്റെ ഫ്ലഷിൻ്റെ അകത്തേക്ക് നമ്മൾ കൺട്രോളിങ്ങിന് ഉപയോഗിക്കുന്നത് നമ്മൾ ഞെക്കുമ്പോൾ ഈ നോബിലാണ് പ്രസ്സിങ് വരുന്നത് ഈ രണ്ട് നോബുകളിലാണ് പ്രസിങ്ങ് വരുന്നത് ആ പ്രസ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ആ ഫ്ലഷ് വർക്ക് ചെയ്തിട്ട് നമ്മളെ ക്ലോസറ്റിലേക്ക് വെള്ളം ഇതിൻ്റെ ഫ്ലോ വെള്ളം വരുന്നത് ഇതാഞ്ഞേക്കഴിഞ്ഞുണ്ടെങ്കിൽ ലോക്കാവും അങ്ങനെയാണ് അത് ലോക്കിംഗ് സിസ്റ്റം വരുന്നത് ഇതിപ്പോൾ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാത്റൂമിൻ്റെ ഏകദേശം നാലിഞ്ച് പുറത്തേക്ക് തള്ളി അതിൻ്റെ സ്റ്റാൻഡ് ഉൾപ്പെടെ കൺസീൽ ഫ്ലഷിൻ്റെ സ്റ്റാൻഡ് ഉൾപ്പെടെയാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മറ്റു വീഡിയോ അതായത് കൺസില് ഫ്ലഷ് എങ്ങനെയാണ് ഭിത്തിയിൽ ഉറപ്പിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസോ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മടിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്